ഇനി നമുക്ക് ഭാര്യ വേണ്ടേ അപ്പൊ ഒരു മനുഷ്യന്റെ ഭാര്യ ജീവിതം ചിന്തിക്കുക വീനസ് ശുക്രനെ ശുക്രന്റെ അനുസരിച്ചാണ് നമ്മൾ ഒരു മനുഷ്യന്റെ ഭാര്യ ജീവിതത്തെ നമ്മൾ വരിക ശുക്രൻ ഇപ്പൊ നമ്മള് ചില ആൾക്കാർ കണ്ടിട്ടുണ്ടോ നല്ല പേഴ്സണാലിറ്റി ഉണ്ടാവും പക്ഷെ ഭാര്യ ചിലപ്പോ പേഴ്സണാലിറ്റി കുറവായിരിക്കും നമ്മൾ എന്താ അത് അദ്ദേഹത്തിന്റെ ജാതകത്തിലെ ഏഴാം പാവസ്ഥിതി എങ്ങനെയുണ്ടോ അതേ അദ്ദേഹത്തിന് ഭരിക്കും മറ്റു ഗ്രഹങ്ങൾ ഇനി മറ്റുള്ള ഗ്രഹങ്ങൾ ശനി ശനി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ദുഃഖം അതായത് ദുഃഖത്തെ പ്രതിദാനം ചെയ്യുന്ന പ്ലാനറ്റ് ആണ് ശനി അതാണ് ഒരു വിവരമില്ലാത്തവരും പറയില്ലേ ആവിനപ്പ ശനിപ്പുഴ ശനിപ്പുഴ ശനി അതെ അപ്പൊ ഈ ശനി എന്ന് പറഞ്ഞ പ്ലാനറ്റിന് രണ്ട് ഹൌസ് ഉണ്ട് കുംഭവുമുണ്ട് ഉണ്ട് മകരമുണ്ട് അതാണ് ശനി ി നമുക്കറിയേണ്ടത് രാഹു കേതുക്കള് ചില വെച്ചാൽ അവരൊരു ഡെപ്യൂട്ടികളാണ് അവര് ഇപ്പൊ ചൊവ്വയുടെ ഡെപ്യൂട്ടിയാണ് കേതു ശനിയുടെ ഡെപ്യൂട്ടിയാണ് രാഹു അപ്പോ ശനിയുടെ അതായത് ശനിയുടെ ഡെപ്യൂട്ടിയാണ് രാഹു ചൊവ്വയുടെ ഡെപ്യൂട്ടിയാണ് കേതു അപ്പൊ ചൊവ്വ എങ്ങനെയാണോ അതേപോലെ തന്നെ ഈ പറഞ്ഞ ശനി എങ്ങനെയാണോ ഇതിന്റെ ബലാപനങ്ങൾ പിടിച്ചാൽ ഇവന്മാരെ രണ്ട് കാര്യങ്ങൾ ഇവര് അതിൽ നിന്നുണ്ടായിട്ടുള്ള തമോഗ്രഹങ്ങളാണ് രാഹു അവര് ഏഴാമത്തെ പുതിഷ്ഠി എന്തുകൊണ്ടാണ് പലരുടെ ജാഗത്തിലും പൊതുവായിട്ട് സാധാരണക്കാർ കേട്ട് കേട്ടുശീലിക്കുന്ന കാര്യങ്ങളിൽ ചൊവ്വാദോഷം എന്ന് പറയുന്നു ശനിദശ എന്ന് പറയുന്നു ചൊവ്വാദോഷം ഉള്ളത് കൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറയുന്നു ശനിദശയാണ് കണ്ടകശനിയാണ് എന്ന് പറയുന്നു സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഭാഷയിൽ ഒരു ജ്യോതിഷി ഒരാളുടെ ജാതക ഗ്രഹനില പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ചൊവ്വ മുമ്പ് പറഞ്ഞു ചൊവ്വയുടെ സ്ഥാനം എവിടെയാണ് ശുക്രന്റെ സ്ഥാനം എവിടെയാണ് എന്നെല്ലാം തന്നെ എന്നാൽ ശുക്രദശയാണ് എന്നുള്ളത് ഗംഭീരമായിട്ടുള്ള ദശയായിട്ട് കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു എങ്ങനെ സംഭവിക്കുന്നു ഓക്കേ ഇപ്പൊ നമ്മളൊരു കാറ് നമ്മൾ മെർസറീസ് ബെൻസ് നല്ല രസല്ലേ വേസ്റ്റ് അല്ലേ ആ മെർസറീസിന് എന്തെങ്കിലും ടെക്നിക്കൽ ഫോൾട്ട് ഉള്ള കാറാണെങ്കിൽ നമുക്ക് ആ കാറിൽ നിന്നും നമ്മൾ ഉപയോഗിക്കുന്ന ആ യൂട്ടിലിറ്റി കിട്ടില്ല അപ്പോ പോറ്റി ഒന്ന് മനസ്സിലാക്കുക നമ്മളിപ്പോൾ എസ് എസ് എൽ സിക്ക് നമ്മള് പാസ്സായാണ് നമ്മള് ഞാനും പോറ്റി മാഷ എസ് എൽ സി പാസ്സായി എനിക്ക് ക്ലാസ് കിട്ടി അല്ലെങ്കിൽ റാങ്ക് കിട്ടി താങ്കൾക്ക് കറക്റ്റ് പാസ്സാണ് അപ്പൊ എസ് എസ് എൽ സി ജയിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ പാസ്സായി രാമേന്ദ്രമേനും പാസ്സായി സനൽ പോറ്റിയും പാസ്സായി പക്ഷെ പവർ രാമേന്ദ്രമേനാ കാരണം രാമേന്ദ്രമേനും ഫസ്റ്റ് റാങ്കാ പോറ്റി മാഷക്ക് കറക്റ്റാ അപ്പൊ ഇതേപോലെ നവഗ്രഹങ്ങൾക്കും നമ്മളെ അവർക്കൊക്കെ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ശുക്രൻ ഒരു ഉദാഹരണം ശുക്രന്റെ സ്വക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ശുക്രൻ ഒരു ബലം നിശ്ചയിച്ചിട്ടുണ്ട് ശുക്രന്റെ സ്വന്തം വീടാണ് തുലാമും അതേപോലത്തെ ഇടവും ഈ രണ്ട് രാശിയിൽ നിൽക്കുമ്പോൾ ശുക്രൻ സ്വക്ഷേത്ര ബലവാനാണ് ഈ ശുക്രൻ ബന്ധു ക്ഷേത്രത്തിൽ നിൽക്കാം മിത്ര ക്ഷേത്രത്തിൽ നിൽക്കാം ശത്രുക്ഷേത്രത്തിൽ നിൽക്കാം നീചക്ഷേത്രത്തിൽ നിൽക്കാം ഇതെല്ലാം തന്നെ ഒരാളുടെ ജീവിത ചക്രത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണോ അതല്ല ഒരു മനുഷ്യന് നൂറ്റി കൊല്ലാണ് ആയുസ് അപ്പൊ അതിൽ ഏത് നക്ഷത്രമാണ് ജനിക്കുന്നത് ആ നക്ഷത്രത്തിന് ഒരു ദശയുണ്ട് അതനുസരിച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ പറയാൻ കാരണം ചില നക്ഷത്രങ്ങൾ പേരെടുത്ത് പറഞ്ഞാൽ അതേ നക്ഷത്രത്തിലുള്ളവർക്ക് പ്രയാസം തോന്നും അതായത് ഇപ്പൊ ആയില് നക്ഷത്രമാവാം മകമാവാം പൂരം അത്തം തൊട്ടോ അശ്വതി ഇരുപത്തേഴ് നക്ഷത്ര എന്തും പറയാം പൂരാടം ഏഴ് നക്ഷത്രവും ഉൾപ്പെടുത്താം ഇവരെല്ലാവരും തന്നെ ജന്മസമയത്ത് ഉള്ള ചില പാപത്തിന്റേതായിട്ടുള്ള അംശങ്ങൾ അത് അവരുടെ ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങൾ പിന്നിടുമ്പോഴും മാറി മറിഞ്ഞ് നല്ല കാലം ഒരു ഉയർച്ചക്കൊരു താഴ്ച എന്ന് പറയുന്ന പോലെ തന്നെയുള്ള കാലങ്ങൾ എല്ലാവരിലുമില്ലേ അതല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പണ്ടൊക്കെ പറയും പൂരം പറഞ്ഞ പുരുഷൻ മകം പറന്ന മങ്ക ഞാൻ അതിലൊന്നും വിശ്വസിക്കാറില്ല അതൊക്കെ സ്വകാര്യ ബെനഫിറ്റ് അതായത് ഇത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോ അന്നത്തെ പണ്ടൊക്കത്തെ കൊട്ടാരങ്ങളില് രാജാക്കന്മാരെ കാണാൻ വരുമ്പോ മകം പറന്ന മങ്ക പൂരം പറഞ്ഞ പുരുഷൻ എന്നൊക്കെ പറഞ്ഞ് ആ പാവപ്പെട്ടവർക്ക് അന്ന് രാജാക്കന്മാര് ഇന്ന് പുകഴ്ത്തലുകൾ കേട്ടാൽ അത് അതിന് സന്തോഷിക്കത്താരള്ളേ ഇപ്പൊ ഈശ്വരന്മാര് തന്നെ നമ്മളിപ്പോ അയ്യപ്പന്റെ മുമ്പിൽ പോയിട്ട് ആബൽ ബാന്ധവൻ അനാഥരക്ഷകൻ കലിയുഗവരതൻ വില്ലാളി വീരൻ വീരമണികണ്ഠൻ ഭൂമിക്കുടയനാഥൻ ചത്രു സംഹാരമൂർത്തി മൂപരിവിധം ആരോടെന്നെ എങ്ങനെ പ്രകൃത്തന പ്രസാദിച്ചു അല്ലേ അപ്പൊ അന്നത്തെ കാലത്ത് രാജാക്കന്മാരൊക്കെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ചില ജീവിതമാർഗ്ഗമായിട്ട് നടക്കുന്ന ചില അതിന്നുകൊണ്ട് അസ്ട്രോളജി ഇന്ന് കംപ്ലീറ്റ് അസ്ട്രോളജി ജീവിതമാർഗ്ഗമാണ് എല്ലാ നക്ഷത്രങ്ങളും എല്ലാ നക്ഷത്രങ്ങളും നല്ലതാണ് ആ നക്ഷത്രങ്ങളൊക്കെ അത് ആ നക്ഷത്രവശാലുള്ള അതായത് ഈ ഒരു ഒരു മറുപടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല നമ്മൾ എന്നോട് ചോദിച്ചു പോറ്റിമാഷി ചോദിച്ചു കണ്ടകശനി ഏടരശനി ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ശരിക്കും രണ്ട് ഗ്രഹനില നോക്കിയിട്ട് വേണം ബലം പ്രയോജിക്കാൻ അപ്പൊ ഇന്ന് കേൾക്കുന്ന ആൾക്കാരി പറയണ രണ്ട് ഗ്രഹനില ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ജനിക്കുന്ന സമയത്തുള്ള ഒരു ഉണ്ട് പ്ലാനറ്ററി പൊസിഷൻ അതാണ് മിസ്റ്റർ മമ്മൂട്ടിയെ മമ്മൂട്ടിയാക്കിയതും കെ ആർ നാരായണനെ പ്രസിഡന്റാക്കിയതും ഉഴവൂർ ഗ്രാമത്തിൽ ജനിച്ച ആ വ്യക്തി എത്ര ടോപ്പിൽ എത്തിച്ച അദ്ദേഹത്തിന്റെ ജാതക ബലമാണ് ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടേ പോറ്റി മാഷ് ആ വ്യക്തി എന്തുമാവും ഫോർ ഗോഡ് അത് ഇപ്പൊ ഞാൻ ജനിച്ചത് തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് അപ്പോ അന്നത്തെ ഗ്രഹസ്ഥിതി അതവിടെ നിൽക്കട്ടെ അതാണ് ഇന്ന് നിങ്ങളെ ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ എന്നെ ഇരുത്തിയത് അതിന്റെ കാര്യം ഞാൻ പിന്നെ പറഞ്ഞുതരാം എന്നാൽ അന്ന് ആ ഗ്രഹങ്ങൾ ആരും അവിടെ സേഫ്റ്റിക്കായിട്ട് പോകുന്നില്ല അവരിങ്ങനെ അവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വ്യാഴത്തിന് ഒരു കൊല്ലം ശനിക്ക് രണ്ടര കൊല്ലം ചന്ദ്രൻ ഒരു മാസം അവരിങ്ങനെ അവരുടെ ജോലി തുടർന്നുകൊണ്ടിരിക്കും ഇന്നത്തെ പൊസിഷൻ നമ്മൾ നോക്കണം ഇന്ന് എവിടെ നിൽക്കുന്നു അപ്പൊ എന്റെ നക്ഷത്രപ്രകാരം തൃക്കേട നക്ഷത്രപ്രകാരം ഇന്ന് എവിടെ നിൽക്കുന്നു നോക്കണം പക്ഷെ നമ്മള് താൽക്കാലികമാകുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഒൻപത് ഗ്രഹങ്ങളുടെ സ്വാധീനം നമ്മൾ എടുക്കാറില്ല എന്താ കാരണം നമ്മൾ നോക്കുക വ്യാഴത്തിന്റെയും ശനിയുടെ പൊസിഷൻ മാത്രമേ ടെമ്പററി നോക്കാറുള്ളൂ അതുകൊണ്ട് അതിനെ ഗോചര ബലം എന്ന് പറയുന്നത് മനസ്സിലാവുണ്ടോ അതായത് തൽക്കാലം ഗ്രഹങ്ങളുടെ ഗോചരം എന്നുള്ള അർത്ഥം തന്നെ അങ്ങനെയാണ് ചലിക്കുന്ന ഗ്രഹം ആ ഒരു താൽക്കാലിക സമയമുണ്ട് ഈ സാധാരണക്കാർക്ക് മനസ്സിലാവണ കഴിഞ്ഞാല് ജാതകത്തിലെ ഈ ഒൻപത് ഗ്രഹങ്ങളുടേതായിട്ടുള്ള നിലകൾ ഏത് രീതിയിലായിരുന്നാലും ശരി ഒരു വ്യക്തിയുടെ ജനനം മുതൽ രണ്ട് ഗ്രഹങ്ങളുടെ വ്യാഴവും ശനിയുമാണ് സാധാരണഗതിയിൽ ഒരു ടെമ്പററി എന്ന് പറയുന്ന പോലെ തന്നെയുള്ള എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ പശ്ചാത്തലം എന്ന് മനസ്സിലാക്കാനായിട്ട് അല്ലെ അതായത് ഇപ്പോ ഒരു ഉദാഹരണം ഇപ്പോൾ ഇപ്പൊ ഒരു എന്റെ അടുത്ത ഒരാൾ വന്നിട്ട് ചോദിക്കാൻ എന്റെ നക്ഷത്രം ആയില്യമാണ് ആയില്യത്തിന് ഇപ്പൊ എങ്ങനെ ഉടനടി ഞാൻ പറയും ആയില്യത്തിന് ഇപ്പോൾ ശനി ഏടരശനി പോണ പോക്ക കാരണം അപ്പൊ വാട്ട് യു മീൻ ഏടരശനി അതായത് നിങ്ങൾ ഈ ആയിൽ നക്ഷത്രക്കാർ ജനിക്ക കർക്കിടക രാശിയിലാണ് അപ്പൊ ആ രാശിയിൽ ചന്ദ്രൻ നിന്നാൽ ചന്ദ്രന്റെ മുകളിലുള്ള രാശിയും ചന്ദ്രന് അടുത്ത കർക്കിടകത്തിന് ശേഷമുള്ള അപ്പൊ ശനിക്ക് ഒരു കൊല്ലം ഒരു സോഡിയാക്കില് ഒരു അതായത് ഒരു രാശിയിൽ ശനി നിൽക്ക രണ്ടര വർഷം മൂപ്പന്റെ ഡൂറബിലിറ്റി അതാ അപ്പൊ മൂപ്പര് രണ്ടര വർഷം നിൽക്കുമ്പോൾ കർക്കിടകത്തിന്റെ മുകളിലുള്ള ഒരു രാശിയുണ്ട് കർക്കിടകത്തിന്റെ അടിയിൽ ചിങ്ങൻ രാശി മനസ്സിലായോ അപ്പം മിഥുരം കർക്കിടകം ചിങ്ങം ഈ മൂന്ന് കള്ളിയിലും ശനി സഞ്ചരിക്കുന്ന കാലമാണ് ഏഴര ശനി ദാറ്റ് ഈസ് നോൺ സെവൻ ആൻഡ് ആഫ് സാറ്റൺ അപ്പൊ ഇങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ ആയിരം നക്ഷത്രക്കാർ കർക്കിടകൂറാണെങ്കിൽ ഇന്ന് സാറ്റാൻ നിൽക്കുന്നത് ചിങ്ങത്തിലാണ് അപ്പൊ അഞ്ചു കൊല്ലം കഴിഞ്ഞു ആറര കൊല്ലം കഴിഞ്ഞു ഇനി അടുത്ത രണ്ടായിരത്തിഒൻപത് സെപ്റ്റംബർ ഒമ്പതിന് സാറ്റേൺ മാറും അപ്പൊ എന്താവുക ചിങ്ങത്തിൽ നിന്ന് ഈ കർക്കിടക തിരികെ കർക്കിട ചിങ്ങം കഴിഞ്ഞ് കന്നീരിക്ക് മാറും അപ്പൊ എന്താവുക അപ്പുറത്തപ്പുറത്ത് നിന്ന് മുപ്പിരി ഫ്രീ ആയില്ലേ ഒരു ആയില് നക്ഷത്രക്കാരന് ഇത് അപ്പൊ ആ ആയില് നക്ഷത്രത്തിന് ഇപ്പോ ഏഴരശേനി പോണ പോക്കാം അപ്പൊ ഒരു ആയിൽ നക്ഷത്ര